പാപികളെ നോക്കി കേഴുന്ന ഒരു ദൈവത്തെ കാണാൻ ഞാൻ അശക്തനാണ്. വിശുദ്ധ പാദ്രെ പിയോ. കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷിയായിട്ടാണ് പിയോ അച്ഛൻ അറിയപ്പെടുന്നത്. ദിവസേന 18 മണിക്കൂർ വരെ അദ്ദേഹം കുമ്പസാരവേദിയിൽ ചെലവഴിച്ചിരുന്നു. രാത്രി പോലും അദ്ദേഹത്തെ തേടി ആളുകൾ എത്തിയിരുന്നു. കുമ്പസാര ശുശ്രൂഷയുടെ ആന്തരിക ഭാവം അദ്ദേഹം ഇപ്രകാരം പങ്കുവയ്ക്കുന്നു. നിരന്തരം എന്നെ ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം എൻ്റെ ഹൃദയത്തിൽ ഈശോ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയം കത്തിജ്വലിക്കുന്നു. പാപികളെ നോക്കി കേഴുന്ന ഒരു ദൈവത്തെ കാണാൻ ഞാൻ അശക്തനാണ്. പാപിയെ ശിക്ഷിക്കാൻ ഒരുങ്ങുന്ന ദൈവത്തെ ഞാൻ എങ്ങനെ അറിഞ്ഞില്ലെന്ന് നടിക്കും? അതിൽ നിന്ന് ദൈവത്തെ പിന്തിരിപ്പിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. പ്രാർത്ഥനയിലൂടെ ഞാൻ എൻ്റെ ഒരു കൈകൊണ്ട് ശിക്ഷിക്കാൻ ഒരുങ്ങുന്ന ദൈവത്തെ തടയുക, മറുകൈകൊണ്ട് പാപികളെ മാടി വിളിക്കുകയും അനുതാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിധികർത്താവിൻ്റെ കരങ്ങൾ ആ സഹോദരങ്ങളുടെ മേൽ പതിക്കും. കുമ്പസാരവേദിയിൽ പരഹൃദയജ്ഞാനവരമുപയോഗിച്ച് അനേകം പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ വിശുദ്ധന് കഴിഞ്ഞു. സങ്കീർത്തനങ്ങൾ 130:3-4 തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു, കർത്താവേ അങ്ങ് പാപങ്ങളുടെ കണക്ക് വച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.